ചലഞ്ചില് വീഡിയോസ് കുറച്ച് ദിവസമായിട്ട് അതായത് നാലാം ദിവസമാണ് ഇന്ന് നമ്മൾ ചലഞ്ചിങ് വീഡിയോ ഇടാൻ പോകുന്നത് അപ്പോൾ നാല് ദിവസത്തെ ഗ്യാപ്പിൽ കുറെ ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് ചേച്ചി വീഡിയോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഒന്നിടവിട്ടിട്ടാണ് ചലഞ്ചിങ് വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ചലഞ്ചിങ് വീഡിയോ ആയിരുന്നില്ല അതാണ് ഈ നാല് ദിവസത്തെ ഗ്യാപ്പ് വന്നത് അപ്പോൾ ഇത്രയും ദിവസത്തെ ചലഞ്ച് കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റി മുടി നന്നായി വളരുന്നുണ്ട് എന്നുള്ള കമന്റ്സ് കാണുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത് ആദ്യമായിട്ടായിരുന്നെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വന്ന് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കിടിലം പാക്കാണ് പറയാൻ പോകുന്നത് ആരെങ്കിലും നമ്മുടെ ചലഞ്ചിങ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നേരെ പ്ലേലിസ്റ്റിൽ പോവാ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് കാണാം അതിൽ ആദ്യം മുതലൊക്കെ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഈ ഒരു കാര്യം മാത്രം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയിലെ പ്രശ്നങ്ങൾ മാറി മുടി വളരത്തില്ല ചലഞ്ച് 100 ഡേയ്സ് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് മുടിയിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റി തിക്കോട് കൂടിയിട്ട് നന്നായി മുടി വളരും എന്നുള്ളത് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കാട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ ഡേ 40 ആണ് ഇന്ന് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഹെയർ പാക്ക് ആണ് മുടിക്ക് തിക്ക് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണിത് ഇതിനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫെനുഗ്രീക്ക് ആണ് വേണ്ടത് ഫെനുഗ്രീക്ക് മാത്രമല്ല ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി വേണം 3 ടേബിൾ സ്പൂൺ ഫെനുഗ്രീക്ക് അല്പം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് വേണം കുതിർക്കാനായിട്ട് ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറ്റാർവാഴയാണ് വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴ വെച്ചിട്ട് വേണം ഈ ഒരു പാക്ക് ചെയ്യാനായിട്ട് കറ്റാർവാഴ എടുത്തതിന് ശേഷം അതിൻ്റെ അടിവശം ഇതുപോലെ ചെത്തിക്കളയണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ പോലെയുള്ള അലർജി വരാനായിട്ട് സാധ്യതയുണ്ട് അതിനുശേഷം ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ഉലുവയുടെ കൂടെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലത്തെ മുള്ള് കളയുന്നതും നല്ലതാണ് ഇനി കറ്റാർവാഴ ഇലയോട് കൂടിയിട്ടാണ് ഞാൻ അരച്ചെടുത്തത് ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെല്ല് മാത്രമായിട്ട് അരച്ചെടുക്കാം കുഴപ്പമില്ല കേട്ടോ കറ്റാർവാഴ ചെറിയ പീസാക്കിയിട്ട് ഉലുവയുടെ കൂടെ ഇട്ട് കൊടുക്കുക നന്നായി അരച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉലുവ കുതിർക്കാനായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വെക്കണം എന്നുള്ളത് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ്സോ വെള്ളത്തിൽ വേണം 3 ടേബിൾ സ്പൂൺ ഉലുവ കുതിർക്കാനായിട്ട് അത്രയും വെള്ളം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഉലുവ നന്നായി ലൂസായിട്ട് അടിച്ചെടുക്കണം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഹെയർ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തല കഴുകുന്ന നേരത്ത് ഈ ഉലുവ താളി വെച്ചിട്ടാണ് നമ്മുടെ മുടി ഫസ്റ്റ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കുക ആ പാക്ക് കഴുകാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഉലുവത്താളി അതിനായിട്ടാണ് കുറച്ചധികം വെള്ളം വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉലുവ ഈ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിലിട്ട് നന്നായി ലൂസായിട്ട് താളി പോലെ അടിച്ചെടുക്കണം അതിനുശേഷം ബാലൻസ് വന്നിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ കുതിർത്ത ഉലുവയും ഒരു മീഡിയം സൈസ് തണ്ട് കറ്റാർവാഴയും നന്നായി ഇതുപോലെ അരച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ പാക്കും ഉലുവത്താളിയും റെഡി ആയിട്ടുണ്ട് ഉലുവത്താളി നമ്മുടെ തലയിലെ അഴുക്ക് പോകാനായിട്ട് പാക്കിൻ്റെ അവശിഷ്ടങ്ങൾ കളയാനായിട്ട് ഹെയർ പൊട്ടാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് ഉലുവത്താളി ഈ പാക്ക് ഉപയോഗിക്കാതിരിക്കുമ്പോഴും നമ്മൾ ഉലുവത്താളി ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് മുടി സ്ട്രോങ് ആകാനായിട്ട് ഡാൻഡ്രഫ് പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പാക്ക് ഇടാം കേട്ടോ ഒരുപാട് ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാം കാരണം ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ് പക്ഷെ നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആവും അപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് അല്പം പുരട്ടി കൊടുക്കണം ഈ പാക്ക് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ചലഞ്ചിൽ ഞാൻ പറയുന്ന ദിവസം മാത്രം നിങ്ങൾ ഈ പാക്ക് ചെയ്താൽ മതി ഇനി ചലഞ്ച് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ഇടവിട്ട് അതായത് ഒന്നിടവിട്ട് ഈ പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മുടികൊഴിച്ചിൽ മാറി മുടി നന്നായി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രമുള്ള ഒട്ടും കോസ്റ്റ്ലി അല്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് അതായത് മുടി പൊട്ടിപ്പോകുന്നത്
കൊഴിയുന്നതൊക്കെ മുടി സ്ട്രോങ് അല്ലാത്ത കാരണമാണ് അപ്പോൾ മുടി നല്ല സ്ട്രോങ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കും കൂടിയാണ് ഇത് ഇത് കുഞ്ഞുങ്ങൾക്കായി അതായത് ഒരു 10 പ്ലസ് ഏജ് ഉള്ള കുഞ്ഞുങ്ങൾക്കായാലും ഈ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ ഇപ്പോ ആണുങ്ങൾക്കും ഒരുപാട് മുടി കൊഴിയുന്നുണ്ട് ആണുങ്ങൾക്ക് കഷണ്ടി പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഇത് അപ്ലൈ ചെയ്താൽ മതി ട്ടോ ഇത് കഴുകി കളയാനായിട്ട് എന്നും പറയുന്ന പോലെ കെമിക്കൽ ആയിട്ടുള്ള വാഷ് ഒഴിവാക്കുക ഷാംപൂ പോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തല കഴുകാനായിട്ട് നോക്കുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ സന്തോഷിക്കൂ ബൈ.